കേരള സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത് സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റും ഒരു കിലോമീറ്റർ ലോല മേഖല നിർബന്ധമാണെന്ന സുപ്രീം കോടതി ഉത്തരവിനെ ആശങ്കയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നത് ഇത്തരം മേഖലകളിൽ വൻകിട കെട്ടിടങ്ങളോ ഖനമോ അനുവദിക്കാൻ പാടില്ല എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ദേശീയ വന്യജീവി സംഗീതങ്ങൾ ദേശീയ പാർക്കുകൾ എന്നിവയ്ക്കും ഈ ഉത്തരവ് ബാധകമാണ് ഡൽഹിയിൽ നിന്ന് ബി ബാലഗോപാൽ സുപ്രീംകോടതി വിധി എങ്ങനെ കേരളത്തെ ബാധിക്കും എന്നടക്കമുള്ള വിവരങ്ങൾ നമുക്ക് നൽകും അതിനൊപ്പം തന്നെ നമ്മുടെ പ്രതിനിധികൾ പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലയിൽ നിന്ന് വയനാട്ടിൽ നിന്ന് കമൽ അടക്കം ചേരുന്നുണ്ട് വിശദമായി നമ്മൾ ഈ വിഷയം പരിശോധിക്കുന്നു സി പ്രവർത്തകരടക്കം അധികളിലേക്ക് നമ്മൾ പോകുന്നത് ആദ്യം ബാലു ബാലു എങ്ങനെയാകും സുപ്രീംകോടതിയുടെ ഉത്തരവ് കേരളത്തെ ബാധിക്കുക രതീഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതി ഇപ്പോൾ ഈ ആവർത്തിച്ചിരിക്കുന്ന അതായത് ജസ്റ്റിസ് എൽ നാഗേശ്വർ റാവുൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഉത്തരവ് നേരത്തെ ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ പുറപ്പെടുവിച്ചിരുന്ന ജസ്റ്റിസ് മദൻ ബി ലോക്കൂറിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പുറപ്പെടുവിച്ചിരുന്ന ഉത്തരവിന് സമാനമാണ് അതായത് ഈ ദേശീയ ഉദ്യാനങ്ങൾ അതുപോലെ തന്നെ വന്യജീവി സങ്കേത കേന്ദ്രങ്ങൾ ഇവയുടെ ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ ചുറ്റളവ് പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ വിജ്ഞാപനം ചെയ്യണമെന്നും അവിടെ ഈ നിരോധിത ആക്ടിവിറ്റീസ് ഉൾപ്പെടെ ഈ ഖനനം അതുപോലെ തന്നെ വൻകിട നിർമ്മാണങ്ങൾ എന്നിവയൊക്കെ നിയന്ത്രിക്കണമെന്ന് നേരത്തെ തന്നെ സുപ്രീം കോടതി ആവർത്തിക്കുക വ്യക്തമാക്കിയിരുന്നു ഇതാണിപ്പോൾ രാംഘ്ലെ ഈ രാംഘട്ട് വന്യജീവി സങ്കേത കേന്ദ്രവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി ഇപ്പോൾ ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നത് അതായത് ഗോതവർപുൻ തിരുമുൽപ്പാട് കേസിലാണ് ഈ രാജസ്ഥാനിലെ ഈ വന്യജീവി സങ്കേത കേന്ദ്രവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി ഇത് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ ഈ കേന്ദ്ര സർക്കാർ അഭിഭാഷകരിൽ നിന്നും അതുപോലെ തന്നെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് ഒന്ന് ഇത് നിലവിൽ നിലവിൽ തന്നെ നിലനിൽക്കുന്ന ഒരു ധാരണയാണ് അല്ലെങ്കിൽ ഒരു നിയമമാണ് പക്ഷേ കേരളത്തിൽ ഈ വന്യജീവി സങ്കേത കേന്ദ്രങ്ങൾക്ക് ചുറ്റുമുള്ള ബഫർ സോണുകളുടെ ഈ പരിധി അതായത് ദൂരപരിധി പരിസ്ഥിതി ലോല മേഖല ഒരു കിലോമീറ്റർ കുറവാക്കണം അല്ലെങ്കിൽ കുറയ്ക്കണം എന്ന് കേരളം നേരത്തെ തന്നെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ പ്രധാനപ്പെട്ട പോയിന്റ് പക്ഷേ സുപ്രീം കോടതി പറയുകയാണ് ഏറ്റവും കുറഞ്ഞത് ഒരു കിലോമീറ്റർ വേണം അതിന് പുറത്ത് എത്ര കിലോമീറ്റർ വരെ ആകാം പരമാവധി അക്കാര്യത്തിൽ സംസ്ഥാനം തീരുമാനമെടുക്കാം സംസ്ഥാനത്തിൻ്റെ ശുപാർശ പരിഗണിച്ചുകൊണ്ട് ദേശീയ സമിതിയും വകുപ്പുമൊക്കെ ശുപാർശ നൽകുന്ന അടിസ്ഥാനത്തിലാ തീരുമാനം അത് അതിലേക്ക് പോകാം പക്ഷേ കുറഞ്ഞത് ഒരു മീറ്റർ ഒരു മാറ്റത്തിനുള്ള സാധ്യത എങ്ങനെയാണ് ജതീഷ ആ വിധിയിൽ തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കുന്ന അതായത് നിയമവിദഗ്ധരും മറ്റും ചൂണ്ടിക്കാട്ടിക്കുന്ന ആ വിധിയിൽ തന്നെ സുപ്രീംകോടതി വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഉന്നതാധികാര സമിതിയെയും അതുപോലെ തന്നെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനെയും സമീപിക്കാം എന്നതാണ് ആ അത്തരം സമീപിക്കുമ്പോൾ അവർ കൂടി അല്ലെങ്കിൽ അവരുടെ കൂടി നിർദ്ദേശങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കോടതി ആ വിഷയം വീണ്ടും പരിഗണിക്കും അതിലൊരു അന്തിമ തീരുമാനമെടുക്കുമെന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ നിയമ പോരാട്ടം നടത്തുന്നതിനായി ഉള്ള ഒരു ശ്രമവും മറ്റും നടത്തുന്നത് അതായത് ഒരുപക്ഷേ ഇതിൽ പുനഃപരിശോധനാ ഹർജി നൽകണമോ അതല്ല എങ്കിൽ ഈ കോടതിയുടെ ഉത്തരവിൽ പറയുന്നതനുസരിച്ച് പോലെ തന്നെ ഇക്കാര്യം കേന്ദ്ര സർക്കാരിന്റെയും ഈ സിഇ സിയുടെയും അതായത് അതായത് ഉന്നതാധികാര സമിതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും തുടർന്ന് അവരുടെ തീരുമാനങ്ങൾ ചലഞ്ച് ചെയ്ത് അവർ അനുകൂലമായല്ല പ്രതികരിക്കുന്നതെങ്കിൽ അവരുടെ തീരുമാനം ചലഞ്ച് ചെയ്ത് കോടതിയെ സമീപിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശവും സുപ്രീം കോടതി ഈ ഉത്തരവ് മുന്നോട്ട് വെച്ചു കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് കുറഞ്ഞത് ഒരു കിലോമീറ്റർ വേണം അത് വിധിയുടെ കാര്യത്തിൽ സുപ്രീം കോടതി കൃത്യമായി പറയുന്നുണ്ട് അതിനപ്പുറത്തേക്കുള്ളതിൽ സംസ്ഥാനത്തിന് ശുപാർശ നൽകാം കോടതിയുടെ ഈ ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ കേന്ദ്രം ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്താകും കേന്ദ്രത്തിന് ഇത് നടപ്പാക്കാതിരിക്കാൻ കഴിയുമോ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്കുള്ള സാഹചര്യം അത് എത്രത്തോളം ആണ് എന്നാണ് കേന്ദ്ര വനം വന്യജീവി വകുപ്പടക്കം വ്യക്തമാക്കുന്നതാണ് രതീഷ് കോടതിയുടെ ഈ നിർദ്ദേശം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും നടപ്പിലാക്കാൻ നടപ്പിലാക്കുക മാത്രമേ വഴിയുള്ളൂ പക്ഷേ അതിനകത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിധിയിൽ തന്നെ സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും തരത്തിൽ തർക്കമുണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് അത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നതാണ് പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതിയുടെ ഈ ഉത്തരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിലവിലുള്ള ബഫർ സോണുകൾ അതായത് ഈ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഖനനം അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള കണക്കെടുപ്പ് നടത്തുവാൻ വേണ്ടി സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നു എന്നതാണ് സ്വാഭാവികമായും കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉത്തരവ് ബാധകമായിരിക്കും കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രങ്ങളും അതുപോലെ തന്നെ സംരക്ഷിത പാർക്കുകളും ഉൾപ്പെടെ ഈ ഒരു കിലോമീറ്റർ ബഫർ സോണിന് ചുറ്റളവിലുള്ള ഈ അനധികൃത നിർമ്മാണങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മൂന്ന് മാസത്തിനുള്ളിൽ സംസ്ഥാനങ്ങൾക്ക് കണ്ടെത്തേണ്ടി വരും തുടർന്ന് അതിൽ നടപടി ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കോടതിയും എടുക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് മരടിലൊക്കെ ഇത്തരത്തിൽ തീരദേശ ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുവാനായിരുന്നു കോടതി നിർദ്ദേശിച്ചിരുന്നത് ഈ ബഫർ സോണിൽ ഏതെങ്കിലും തരത്തിലുള്ള അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയ്ക്കെതിരെ കർശനമായ നടപടി എടുക്കാൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശിക്കുമോ എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ നിലവിൽ കേന്ദ്ര സർക്കാരിലെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ മറ്റും ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ കടക്കടുപ്പാണ് ഈ ഉത്തരവിലെ ഏറ്റവും നിർണായകമായ ഘടകം ഈ ഈ പ്രദേശത്തുള്ള കണക്കെടുക്കുമ്പോൾ മാത്രമാണ് എത്രത്തോളം ചട്ടലംഘനങ്ങളും നിയമ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു കൃത്യവും വ്യക്തവുമായ ഒരു ഉത്തരം ലഭിക്കുള്ളൂ എന്നാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ഈ പ്രദേശത്തുള്ള ഈ ആൾക്കാരുടെ വീടുകൾ അതുപോലെ തന്നെ അവരുടെ ചെറിയ ചെറിയ നിർമ്മാണങ്ങൾ ഇവയ്ക്കൊന്നും തന്നെ സാങ്കേതിക അടിസ്ഥാനത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഗൗരവതരമായ ഒരു വന്യജീവി സങ്കേതങ്ങൾ സംരക്ഷിത മേഖലകൾ കേരളത്തിലുണ്ട് ആ സാഹചര്യത്തിൽ ഈ മേഖലകളിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ഇതുണ്ടാക്കുമെന്നത് വളരെ പ്രധാനം നേരത്തെ തന്നെ ഈ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ വലിയോര മേഖലകളിലാകെ ഉയർന്നു വന്നതാണ് അതിൻ്റെ തുടർച്ചയായ ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഉത്തരവ് വരികയും കുറഞ്ഞത് ഒരു മീറ്റർ വീതിയെങ്കിലും ഈ പരിസ്ഥിതിയിൽ ലോല മേഖലയ്ക്ക് വനാതിർത്തിയിൽ നിന്ന് വേണം ഈ സംരക്ഷിത മേഖലയിൽ നിന്ന് സംഗീതത്തിൽ നിന്ന് വേണം എന്ന നിർദ്ദേശം കൂടി മുന്നോട്ട് വഞ്ചിരിക്കുന്നത്